हलो फ्रेंड्स और प्रधानपेट और क्यों पर वाले वैलिए स्काम इवेदे निधि क्यों लेडीस अब स्त्री अनी कुछ नम्बे अम्ममा चेचीमार वीडियो का स्किपे वीडियो अल इत मुन आण वीडियो अंप या पिचय पड़ता ए मित्रात्मज अब संभव क्यों वाट्सप ഒരു വീഡിയോ കോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വീഡിയോ കോൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക അതായത് മറ്റൊരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു വീഡിയോ കോൾ വരികയാണെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക ഇത് അനുഭവം എനിക്ക് ഉണ്ടായതാണ് അതായത് സ്ത്രീകൾ വസ്ത്രം അഴിച്ച് ഇട്ടുകൊണ്ടുള്ള വീഡിയോ കോളുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് വളരെ വലിയൊരു ട്രാപ്പ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാം മുംബൈ പോലുള്ള മഹാനഗരങ്ങളിൽ ഒരുപാട് വേശ്യാലയങ്ങൾ ഉണ്ടാവും അല്ലേ അതായത് സ്ത്രീകൾ ശരീരം വിൽക്കുന്ന ഒരുപാട് മാർക്കറ്റുകൾ മുംബൈയിലുണ്ട് വളരെ ചെറുപ്പകാലം തന്നെ ഇതെല്ലാം പോയി കണ്ടിട്ട് വന്നുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് അവിടെ ഞാൻ പോയിട്ടുള്ള ആളാണ് വെറുതെ ചുമ്മാ ടൂർ പോയതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതോ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിന്നല്ല ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അങ്ങനെ അവിടെ ജീവിക്കുന്നുണ്ട് ഒരുപാട് വേണമെങ്കിൽ ആയിരക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചേരി തന്നെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളെല്ലാം സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ മെസ്സഞ്ചറിൽ നിങ്ങൾക്കൊരു ലേഡിയുടെ ഒരു ഇതിലൊരു മെസ്സേജ് വരും അതിനുശേഷം നിങ്ങൾ വാട്സാപ്പ് നമ്പർ ചോദിക്കും അതിനുശേഷം നിങ്ങൾ വാട്സാപ്പ് നമ്പർ കൊടുക്കും അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും പിന്നീട് സെക്സൽ കണ്ടന്റുമായിട്ടുള്ള സംസാരങ്ങൾ വരും അതിനുശേഷം വീഡിയോ കോൾ വരും ഇത് ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്ന എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ രണ്ട് മൂന്ന് സ്ത്രീകൾ മെസ്സേജ് അയക്കുന്നുണ്ടായി ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അത് ഫേക്കാണെന്ന് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോൾ വരും കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ വരുന്ന സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ആരാണെന്ന് നോക്കും ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റുന്ന വരത്തില്ല ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവർ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് കട്ട് ചെയ്ത് വെച്ച് അവർ വേറൊരു പെണ്ണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ വേറൊരു പെണ്ണിനോട് അതായത് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണിനോട് വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുന്നതായിട്ട് ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും നമ്മുടെ വാട്സാപ്പിലേക്ക് എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കാൻ പറയും മിനിമം ഒരു 20,000 രൂപ വരെയാണ് അവർ പറയുന്ന ഒരു എമൗണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കണമെന്ന് പറയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഈ ഫോട്ടോസ് ഷെയർ ചെയ്യുമെന്ന് പറയും സ്വാഭാവികം നമ്മളെന്ത് ചിന്തിക്കും അയ്യോ ഇങ്ങനൊരു ഫോട്ടോ ഇത് ഫേക്ക് ആണെങ്കിൽ കൂടി ഇങ്ങനൊരു ഫോട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി നമ്മൾ ആ പൈസ ഇട്ട് കൊടുക്കാൻ തയ്യാറാവും അതിനുശേഷം അവർ വീണ്ടും ഇതുപോലെ പൈസ ചോദിക്കും വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കാൻ തയ്യാറാവും അങ്ങനെ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട് ഇത് എനിക്കതുപോലെ ഒരു വീഡിയോ കോൾ വന്നു ആ വീഡിയോ കോളാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് ബ്ലർ ചെയ്തിട്ടുള്ളതാണ് ഇതെനിക്ക് വന്നതാണ് വിത്ത് എവിഡൻസ് പ്രൂഫ് വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഈ കോൾ വരുന്ന സമയത്ത് ഞാൻ ഒരു കാരണവശാലും ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോള് വന്ന സമയത്ത് തന്നെ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻകൂട്ടി മനസ്സിലായി അതുകൊണ്ട് ഒരു പക്ഷേ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടായിരിക്കാം എന്നവർ ധരിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് കോളുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് വീഡിയോ കോൾ വന്നു ഞാൻ വീഡിയോ കോൾ ഓപ്പൺ ചെയ്ത സമയത്ത് എൻ്റെ ഫേസ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ ഒരു ലേഡിയാണ് ഒരു ലേഡി ജസ്റ്റ് വീഡിയോ കോൾ ഓപ്പൺ ആയ സമയത്ത് തന്നെ നേരിട്ട് തുണി അഴിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷൻ തോന്നി അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഒരു പെണ്ണ് പെട്ടെന്ന് തുണി അഴിച്ചത് കൊണ്ട് അന്തം വിട്ട് നോക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ അത് എന്നെക്കുറിച്ച് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ കെയർ ചെയ്യാൻ പോയില്ല നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനത് കെയർ ചെയ്യാൻ പോയില്ല ഞാനത് അങ്ങനെ ജസ്റ്റ് എന്നെ മൂവ് ചെയ്ത് എൻ്റെ റൂമിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ഈ ലേഡി പിന്നെയും മെസ്സേജ് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫേസ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് ഞാൻ പറഞ്ഞു ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ ഒരു തരികടയാണെന്ന് മനസ്സിലായി നിങ്ങൾ ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്കാം അതായത് നിങ്ങൾ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മുൻകൂട്ടി മനസ്സിലായി എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു ഞാൻ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് ടൈപ്പ് ചെയ്യുന്നത് കുറച്ച് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഹിന്ദിയിൽ തിരിച്ച് ടൈപ്പ് ചെയ്തു അപ്പോൾ ഇവർക്ക് വലിയ നോളജ് കാണണമെന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നത് എങ്കിൽ അതായത് ഞാനീ പറഞ്ഞ പോലെ മുംബൈയിൽ ഒരുപാട് ചേരികളുണ്ട് അവിടെ ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് പണം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവരെ ഏജൻറ്റുമാരുണ്ട് ഒരുപാട്
അപ്പോൾ അവർക്ക് പൈസ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയില്ല. അവരെന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണ്, ആരുടെയൊക്കെയോ തലയിൽ തോന്നിയ ബുദ്ധിയാണിത്. ഇത് മൊത്തം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ കണ്ടന്റ്, അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് വന്നു എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ പറയണ്ടായി, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒരുപാട് ആൾക്ക് വരുന്നുണ്ട്, ഒരുപാട് ആൾ പെട്ട് കിടക്കുകയാണ്, ഇത് വളരെ വലിയൊരു പ്രോബ്ലമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ലേഡീസിനുള്ള വീഡിയോ അല്ല, ഇത് ആണുങ്ങൾക്കുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ മേക്ക് ചെയ്ത് വിടുന്നത്. മാക്സിമം നിങ്ങൾ എൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ വാട്ടർ മാർക്കിലായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേക്കൊന്നല്ല, എൻ്റെ ഈ സ്പെല്ലിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z ഡീറ്റെയിൽസ് എന്നെ കുറിച്ച് ലഭിക്കും. ഇത് എനിക്ക് വന്നൊരു കോള് തന്നെയാണ്. അതുപോലെ ഇനിയും കോള് വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ അവരോട് പറയണ്ടായി നിങ്ങൾ ഫേക്കാണ്, നിങ്ങൾ ഫ്രോഡാണ്, നിങ്ങൾ പൈസ തട്ടാൻ വേണ്ടിയുള്ള ഉടായ്പാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്നെ വളയ്ക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കോള് വന്നാൽ നേരെ ഫേസ് കാണിച്ചുകൊണ്ട് കോൾ എടുക്കാതെ ശ്രമിക്കുക. കാരണം ആ ഒരു സെക്കൻഡ് സമയം മതി അവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ. എന്നിട്ട് അവർ എഡിറ്റ് ചെയ്താണ് തരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഫോട്ടോ പുറത്തു പോയിട്ട് യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത് മാത്രമല്ല, കേരളത്തിലെ ഓരോരോ സ്ഥലത്തുള്ള ആളുകളാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ. ഇന്ത്യ മൊത്തം ഇത് പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂളായിട്ട് അതൊരു പ്രോബ്ലമല്ല, രണ്ട് പെണ്ണുങ്ങളെ വെച്ചുള്ള ഫോട്ടോ ഒക്കെ വിട്ടുതരാൻ പറയുക, അങ്ങനെ ഒരു ഫോട്ടോ ഒരു സ്ക്രീൻഷോട്ട് അയച്ചെന്നു, ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ, അവർ സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയും. അതായത് അവരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടുമെന്നാണ്. അപ്പോൾ സ്വഭാവമായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയമില്ല എന്ന് കാണിക്കുക. അവരുടെ മുമ്പിൽ ആദ്യം നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾ പറയാ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ വെച്ച് തന്നു ഒരു ന്യൂഡായിട്ട്, അതായത് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നതായിട്ട് ഒരു സ്ക്രീൻഷോട്ടും അയച്ച് അവർ തരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയാ ഒരു പെണ്ണ് പോരാ രണ്ട് പെണ്ണിനെ വെച്ചാലാണ് എൻ്റെ വീട്ടുകാർ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ സൈക്കോളജിക്കലി അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് അവർ പേടിക്കുള്ളൂ, അയ്യോ ഇതിപ്പോൾ ഇവനെ കാര്യമില്ല എന്നിട്ട് അവരുടെ അടുത്തേക്ക് കിടക്കും. കാരണം അവരെ സംബന്ധിച്ച് നമ്മൾ എക്സറേ വയ്യല്ലെങ്കിൽ സെഡ്, നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ, അവർക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഇവനെ നടക്കില്ല എന്ന് പറയുമ്പോൾ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് എനിക്കും പറ്റിയത്, ഇവനെ നടക്കില്ല, ഇവൻ്റെ അടുത്ത് കളി നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് മൊത്തം പോയി. അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യം ഒരു പെണ്ണാണ് വന്നത്, ആ പെൺകുട്ടി, കാരണം അറിയാലോ എൻ്റെ സ്റ്റാറ്റസ് കാണുന്നൊരു അറിയാം, തീർച്ചയായിട്ടും എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം 15 മിനിറ്റ് മാത്രമേ ഉപയോഗിക്കൂ മെസ്സഞ്ചറൊക്കെ. അപ്പോൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആ നമ്പർ, എൻ്റെ ഈ നമ്പർ പല ലേഡീസിനും അയച്ചു കൊടുക്കുന്നുണ്ടായി. അങ്ങനെയാണ് 2-3 ലേഡീസ് വന്നത്. അപ്പോൾ എനിക്ക് തന്നെ മുൻകൂട്ടി മനസ്സിലായതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നെങ്കിലും എനിക്ക് പേടിയൊന്നുമുണ്ടാവില്ല, എനിക്ക് നോ പ്രോബ്ലം, എൻ്റെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് എനിക്കൊരു പ്രശ്നമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. വളരെ സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കുഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരും. ബൈ.